ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് സീന പ്രധാന കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അറസ്റ്റിലായ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ കോടതി ഏഴ് ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു സംസ്ഥാനത്ത് നിർമ്മാണം പൂർത്തിയായ പതിനഞ്ച് അംബേദ്കർ ഗ്രാമങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും മുന്നാക്കക്കാരിലെ അവശ്യ വിഭാഗങ്ങൾക്കുള്ള സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയ സർക്കാർ തീരുമാനത്തെ പിന്തുണച്ച് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി സംസ്ഥാനത്ത് ഇന്നലെ ഏഴായിരത്തി പേർ കോവിഡ് രോഗമുക്തർ എണ്ണായിരത്തി പേർക്ക് പുതുതായി രോഗം പ്രവാചകന്റെ തിരുപ്പിറവി ദിന സ്മരണകളുമായി ഇന്ന് നബിദിനം തുലാവർഷം കേരളത്തിൽ ശക്തമാകുന്നു ഈ മാസം അവസാനം വരെ ശക്തമായ മഴ വാർത്തകൾ വിശദമായി കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ അറസ്റ്റിലായ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ കോടതി ഏഴ് ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊച്ചി ലേഖകൻ എൻ സി ജയചന്ദ്രൻ കേസിൽ അറസ്റ്റിലായ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഏഴ് ദിവസത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിൽ വിട്ടു കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പായി ശിവശങ്കറിനെ ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയനാക്കിയിരുന്നു ഇന്നലെയാണ് ശിവശങ്കറിനെ തിരുവനന്തപുരത്ത് കസ്റ്റഡിയിലെടുത്ത് കൊച്ചിയിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത് കേസിൽ അഞ്ചാം പ്രതിയാണ് ശിവശങ്കരൻ നവംബർ നാലാം തീയതി ഇനി ശിവശങ്കറിനെ കോടതിയിൽ ഹാജരാക്കണം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ തനിക്കുണ്ടെന്ന് കോടതി വെളിപ്പെടുത്തിയതിനെ തുടർന്ന് ചോദ്യം ചെയ്യൽ രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെ കോടതി നിജപ്പെടുത്തി നിലവിൽ കേസിൽ ഏഴ് പ്രതികളാണ് ഉള്ളത് ആവശ്യമെങ്കിൽ ശിവശങ്കറിന് ചികിത്സ ഉറപ്പാക്കണമെന്നും കോടതി മുഖ്യ ചെന്നിത്തല സ്വർണ്ണക്കടത്ത് കേസിൽ ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്ത് സർക്കാരിനേറ്റ വലിയ തിരിച്ചടിയാണെന്നും അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് നീളുമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് നവംബർ ഒന്ന് കോൺഗ്രസ് വഞ്ചനാ ദിനമായി ആചരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ അറസ്റ്റിലായതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികളും സംഘടനകളും രംഗത്തെത്തി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ ആസ്ഥാനങ്ങളിലും കോൺഗ്രസും ബിജെപിയും പ്രതിഷേധ മാർച്ച് നടത്തി ചിലയിടത്ത് പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി സംസ്ഥാനത്ത് നിർമ്മാണം പൂർത്തിയായ പതിനഞ്ച് അംബേദ്കർ ഗ്രാമങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകിട്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവഹിക്കും പട്ടികജാതി കോളനിയുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനുള്ള പദ്ധതിയിലൂടെ ഒൻപത് അംബേദ്കർ ഗ്രാമങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികൾക്കും ഇന്ന് തുടക്കം കുറിക്കും മുന്നാക്കക്കാരിലെ പിന്നാക്ക വിഭാഗത്തിന് പത്ത് ശതമാനം സംവരണം നടപ്പിലാക്കിയ സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി മുന്നാക്ക സംവരണം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള ആശങ്ക പരിഹരിക്കപ്പെടണമെന്നും യോഗം ആവശ്യപ്പെട്ടു മുന്നാക്കക്കാരിലെ അവശ്യ വിഭാഗങ്ങൾക്കുള്ള സംവരണത്തെ വർഗീയ ധ്രുവീകരണത്തിനും രാഷ്ട്രീയ താൽപര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നത് അപലപനീയമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി നടപ്പാക്കുകയാണ് സംസ്ഥാനം ചെയ്തത് നിലവിലുള്ള സംവരണ ആനുകൂല്യങ്ങൾ കുറവൊന്നും വരുത്താതെയാണ് മുന്നാക്ക സംവരണം നടപ്പിലാക്കുന്നതെന്നും സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി തുലാവർഷം കേരളം തമിഴ്നാട് തീരത്തെത്തിയതോടെ ഈ മാസം അവസാനം വരെ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു വിശദാംശങ്ങളിലേക്ക് തുലാവർഷം തുടങ്ങിയതോടെ സംസ്ഥാനത്ത് ഈ മാസം അവസാനം വരെ ശക്തമായ മഴ ലഭിക്കും വടക്കു കിഴക്കൻ കാറ്റിന് സ്വാധീനം മൂലമാണ് ഇത്തവണ തുലാവർഷം എത്തുന്നത് ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴി സജീവമായത് തുലാവർഷത്തെ മന്ദഗതിയിലാക്കിയെങ്കിലും നവംബർ മൂന്നിന് ശേഷം കേരളത്തിൽ തുലാവർഷം സജീവമാകുമെന്നാണ് വിലയിരുത്തൽ അതുവരെ കിഴക്കൻ മലയോരങ്ങളിലും തെക്കൻ ജില്ലകളിലും ശക്തമായ മഴ തുടരും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും വീശും മാസാവസാനം വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടി മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു ഉച്ചയ്ക്ക് മുതൽ രാത്രി പത്ത് മണിവരെ ഇടിമിന്നലിനുള്ള അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും പോകുന്നത് ഒഴിവാക്കണം ഇടിമിന്നൽ ദൃശ്യമല്ല എന്നതിനാൽ മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും ആരും വിട്ടുനിൽക്കരുതെന്നും മലയോര മേഖലയിലുള്ളവർ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി സംസ്ഥാനത്തെ ഐടിഐകളെ ഹരിത ക്യാമ്പസുകളാക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ട പ്രഖ്യാപനം നാളെ മന്ത്രി ടി പി രാമകൃഷ്ണൻ ഓൺലൈനായി നിർവഹിക്കും കഴക്കൂട്ടം ചന്ദനത്തോപ്പ് ചെന്നീർക്കര കട്ടപ്പന ചാലക്കുടി മലമ്പുഴ വാണിയംകുളം അരീക്കോട് കോഴിക്കോട് കൽപ്പറ്റ പുല്ലൂർ ഐ ടിഐകളാണ് ഹരിത ക്യാമ്പസുകളായി മാറ്റുന്നത് വ്യാവസായിക പരിശീലന വകുപ്പിന്റെയും ഹരിത കേരള മിഷന്റെയും നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത് ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക നിർബന്ധമായും മാസ്ക് ധരിക്കുക പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യമന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ചിലും ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറിലും ബന്ധപ്പെടാം കാർഷിക മേഖലയിൽ സമ്പൂർണമായി ജൈവരീതികൾ ഉറപ്പാക്കിയ ലക്ഷദ്വീപിന് ദേശീയ അംഗീകാരം ലക്ഷദ്വീപിലെ കാർഷിക വിളകൾക്ക് കൃഷി മന്ത്രാലയം നൂറ് ശതമാനം ഓർഗാനിക് പദവി നൽകി ആകാശവാണി പ്രതിനിധി അബ്ദുൾ സലാം ം കൈവരിക്കുന്ന ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ് ക്രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കാതെ നടത്തുന്ന കാർഷിക പ്രവർത്തനങ്ങളും പരിസ്ഥിതി സൌഹൃദ രീതികളുമാണ് ഈ നേട്ടം കൈവരിക്കാൻ ലക്ഷദ്വീപിനെ സഹായിച്ചത് ഔദ്യോഗികമായി നൂറ് ശതമാനം ജൈവികമെന്ന അംഗീകാരം നേടിയത് ലക്ഷദ്വീപിലെ കാർഷിക വിപണന മേഖലയ്ക്ക് പുതിയ ഉണർവ് പകരുമെന്നാണ് വിലയിരുത്തുന്നത് ഓർഗാനിക് ടാഗിലൂടെ ദ്വീപിലെ കർഷകർക്ക് അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങളെ പ്രീമിയം വിഭാഗത്തിൽ വിപണിയിലെത്തിക്കുവാനും അതുവഴി കൂടുതൽ വരുമാനം വരുമാനമുണ്ടാക്കാനാവുമെന്ന് ലക്ഷദ്വീപ് അഗ്രികൾച്ചറൽ വകുപ്പ് സെക്രട്ടറി ശ്രീ ഒ പി മിശ്ര പറഞ്ഞു തേങ്ങയാണ് ദ്വീപുകളിലെ പ്രധാന കാർഷിക മുതൽ ടൺ വരെ പച്ചക്കറികളാണ് തോട്ടങ്ങളിൽ വളർത്തുന്നത് സേവ് ദി ഡേറ്റ് ഫോട്ടോഷൂട്ട് തുടങ്ങിയ ന്യൂജൻ ആഘോഷങ്ങൾ ഇനി കെ എസ് ആർ ടി സി ഡബിൾ ഡക്കറിൽ നടത്താം ടിക്കറ്റ് ദര വരുമാന വർദ്ധനവിനുവേണ്ടിയാണ് കെഎസ്ആർടിസി യുടെ പുതിയ ആശയം ലണ്ടനിലെ ആഫ്റ്റർനൂൺ ടീ ബസ് ടൂറിന്റെ മാതൃകയിലാണ് കെ എസ് ആർ ടി സി പദ്ധതി നടപ്പിലാക്കുന്നത് പ്രീ വെഡ്ഡിംഗ് പോസ്റ്റ് വെഡ്ഡിംഗ് ചിത്രീകരണത്തിനായും ജന്മദിനാഘോഷത്തിനായും ഡബിൾ ഡക്കർ വാടകയ്ക്ക് നൽകും എട്ട് മണിക്കൂറിന് നാലായിരം രൂപ വാടക നൽകിയാൽ അൻപത് കിലോമീറ്റർ ദൂരം ഈ സർവീസ് ഉപയോഗപ്പെടുത്താനാകും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ട്രാൻസ്ജെൻഡർ പങ്കാളിത്തം ഉറപ്പാക്കാനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പദ്ധതിക്ക് രൂപം നൽകി സർക്കാർ നിർദ്ദേശങ്ങൾക്കൊപ്പം ജനങ്ങളുടെ പിന്തുണ ഉറപ്പാക്കലാണ് കോവിഡ് വ്യാപനം തടയുന്നതിനുള്ള ഫലപ്രദമായ മാർഗ്ഗമെന്ന് ചൂണ്ടിക്കാട്ടി കാസർഗോഡ് പ്രവർത്തന മാതൃക ആകാശവാണി വാർത്തയുമായി പങ്കുവച്ച് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാംദാസ് ജില്ലാതലത്തിലെ ആസൂത്രണം ഏകോപനവും പ്രതിരോധ നടപടികൾ ഫീൽഡ് തലത്തിലെ ജനകീയ കൂട്ടായ്മകൾ ഇതാണ് കാസർകോട് മാതൃകയുടെ അടിസ്ഥാനം രംഗത്തുള്ള എല്ലാ പരിമിതികളിലേയും മറികടക്കാവുന്ന രീതിയിൽ ജനകീയ പങ്കാളിത്തത്തോടെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതാണ് കാസർഗോഡ് രോഗ നിയന്ത്രണത്തിന് സഹായിക്കുന്ന വലിയ ഘടകം അതുപോലെ തന്നെ സർക്കാർ ആവശ്യപ്പെടുന്ന പ്രവർത്തനങ്ങൾ കൃത്യമായി ഏറ്റെടുക്കുന്ന ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന സഹകരണവും കാസർഗോഡ് മാതൃകയുടെ അടിസ്ഥാനമാണ് മരണനിരക്ക് കുറച്ചുകൊണ്ടുവരാനുള്ള റിവേഴ്സ് ക്വാറന്റൈൻ പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന നിർലോഭമായ സഹകരണം ഒരു ഭാഗത്തുണ്ടെങ്കിൽ തന്നെ പൊതുജനങ്ങൾ അത് കാര്യമായി എടുത്ത് സഹകരിച്ചാൽ മാത്രമേ ഇനി കാണുന്ന വ്യാപനത്തോട് പുറക്കുവാൻ സാധിക്കുകയുള്ളൂ സംസ്ഥാനത്ത് ഇന്നലെ പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു ഇന്നലെ എറണാകുളം ജില്ലയിലാണ് ഏറ്റവും അധികം പേർക്ക് രോഗം സ്ഥിരീകരിച്ചത് പേർക്ക് രോഗം സ്ഥിരീകരിച്ച ഇടുക്കിയിലാണ് ഏറ്റവും കുറഞ്ഞ രോഗനിരക്ക് ഇന്നലെ പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് രാജ്യത്ത് കോവിഡ് മുക്തിനിരക്ക് തൊണ്ണൂറ്റിയൊന്ന് ശതമാനത്തിലേക്ക് കഴിഞ്ഞ മണിക്കൂറിനുള്ളിൽ കഴിഞ്ഞൂറിനുള്ളിൽ പേർ രോഗമുക്തരായി രോഗമുക്തരായിരുന്നു ശതമാനം പേർ മാത്രമാണ് നിലവിൽ ചികിത്സയിലുള്ള ഇന്ന് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ തിരുപ്പിറവി ദിനത്തിൽ വിശ്വാസികൾ പ്രവാചക പ്രകീർത്തനങ്ങളിൽ മുഴുകി പുലർച്ചെ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു ചടങ്ങുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശ്വാസികൾക്ക് നബിദിന ആശംസകൾ നേർന്നു ശാസ്ത്രജ്ഞനും ഗവേഷകനുമായ ചന്ദ്രഭാസ് നാരായണയെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ ഡയറക്ടറായി കേന്ദ്ര സർക്കാർ നിയമിച്ചു മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് പ്രതിദിനം ശബരിമലയിൽ പ്രവേശിപ്പിക്കാവുന്ന ഭക്തരുടെ എണ്ണം തൽക്കാലം വർദ്ധിപ്പിക്കേണ്ടതില്ലെന്ന് തീരുമാനം തീർത്ഥാടനം ആരംഭിച്ച ശേഷം കോവിഡ് വ്യാപന സ്ഥിതി പരിശോധിച്ച് എണ്ണം കൂട്ടുന്ന കാര്യം പരിഗണിക്കും ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമിതിയിലാണ് തീരുമാനം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു ബാനറുകൾ ബോർഡുകൾ തുടങ്ങിയവ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച പുതുക്കിയ മാർഗ്ഗനിർദ്ദേശങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചത് ഈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ആരംഭിച്ചു ഇതിനായി എഴുന്നൂറ്റി കോടി രൂപ സർക്കാർ അനുവദിച്ചു കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അറസ്റ്റിലായ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ കോടതി ഏഴ് ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു സംസ്ഥാനത്ത് നിർമ്മാണം പൂർത്തിയായ പതിനഞ്ച് അംബേദ്കർ ഗ്രാമങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും മുന്നാക്കക്കാരിലെ അവശ്യ വിഭാഗങ്ങൾക്കുള്ള സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയ സർക്കാർ തീരുമാനത്തെ പിന്തുണച്ച് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി സംസ്ഥാനത്ത് ഇന്നലെ പേർ കോവിഡ് രോഗമുക്തരായി പ്രവാചകന്റെ തിരുപ്പിറവി ദിന സ്മരണകളുമായി ഇന്ന് നബിദിനം തുലാവർഷം കേരളത്തിൽ ശക്തമാകുന്നു ഈ മാസം അവസാനം വരെ ശക്തമായ മഴ